കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തുനിന്നും വന്ന് താമസിച്ച് ജോലി ചെയ്യുന്നവർക്കും വാക്സിൻ സൗകര്യം. ജില്ലയിൽ ജോലി ചെയ്യുന്നതിൻ്റെയോ താമസിക്കുന്നതിൻ്റെയോ രേഖകൾ ഹാജരാക്കിയാൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് വാക്സിൻ സ്വീകരിക്കാമെന്ന് ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് അറിയിച്ചു. This news brought to you by വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തിപരവും സാമൂഹികവുമായ തെരഞ്ഞെടുപ്പുകൾക്ക് വരും തലമുറയെ പ്രാപ്തരാക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സത്യമാക്കുന്ന തരത്തിലുള്ള പഠന രീതി. ശക്തി റെസിഡൻഷ്യൽ സ്കൂൾ ആൻഡ് കോളേജ്, ശക്തിനഗർ, മംഗളൂരു. ജില്ലയ്ക്ക് പുറത്തുനിന്നും വന്ന് താമസിച്ച് ജോലി ചെയ്യുന്നവർ കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്നതിൻ്റെയോ താമസിക്കുന്നതിൻ്റെയോ രേഖകൾ ഹാജരാക്കിയാൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് വാക്സിൻ സ്വീകരിക്കാമെന്ന് ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് പറഞ്ഞു. ജോലി ചെയ്യുന്ന സ്ഥാപന മേധാവിയുടെ കത്തും ഹാജരാക്കാം. നിലവിൽ 50% ഓൺലൈൻ വഴിയും 50% സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയുമാണ് വാക്സിൻ ലഭ്യമാക്കുന്നത്. ഓൺലൈൻ വഴി സ്വന്തം പഞ്ചായത്തിൽ വാക്സിൻ ലഭ്യമാക്കുമെന്നും ഇതിനായി ആധാർ അല്ലെങ്കിൽ മേൽവിലാസം തെളിയിക്കുന്ന മറ്റേതെങ്കിലും രേഖകൾ മതിയാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 50% ഓൺലൈൻ 50% ഓഫ്ലൈൻ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട് കാസർഗോഡിൽ. 50% ഓൺലൈൻ വാക്സിനേഷൻ സ്വന്തം പഞ്ചായത്തിൽ തന്നെ കിട്ടും. ആധാർ കാർഡ് മാത്രം ആവശ്യമല്ല, ആധാർ കാർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്രസ് പ്രൂഫ് മതി. മറ്റ് ജില്ലയിൽ താമസിക്കുന്നവർ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അത് ആ ആൾക്കാർക്ക് അഡ്രസ് പ്രൂഫ് അല്ലെങ്കിൽ എംപ്ലോയറുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ID പ്രൂഫ് ഏതെങ്കിലും പ്രൂഫ് മതി. ന്യൂസ് ഡെസ്ക്, KCN.